വാർത്തകൾ തുടരുന്നു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 10 വർഷമായി ജയിലിൽ കഴിയുന്ന മലയാളി മോചിതനായി. കോഴിക്കോട് നല്ലളം മർഹബ മൻസിലൽ മുഹമ്മദ് നസീറാണ് മോചിതനായത്. കേസിലെ 1-ാം പ്രതി മലയാളിയായ അബ്ദുറഹീമിന് നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നു. ഇത് അപ്പീൽ കോടതിയുടെ പരിഗണനയിലാണ്. പ്രമുഖ മലയാളി വ്യവസായിയും ഗാമൺ ഗ്രൂപ്പ് ചെയർമാനുമായ ഷെയ്ഖ് റഫീഖിന്റെ ഇടപെടലാണ് മോചനത്തിന് വഴിയൊരുക്കിയത്. റിയാദിൽ അനസൽ ഷഹിരി കൊല്ലപ്പെട്ട കേസിലാണ് നസീറും ബന്ധുവായ അബ്ദുൾ റഹീമും 2006 അറസ്റ്റിലായത്. 2012 ജനുവരി 26 അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചു. കൊലപാതകത്തിൽ നസീറിന് പങ്കില്ലെന്ന് കണ്ടെത്തി. എന്നാൽ പോലീസിൽ വിവരമറിയിക്കാത്ത കുറ്റത്തിന് 2 വർഷം തടവും 300 ചാട്ടയടിയും നസീറിന് ശിക്ഷ വിധിച്ചു. റഹീമിന്റെ കാറിൽ സഞ്ചരിച്ചിരുന്ന അംഗവൈകല്യമുള്ള ബാലൻ അബദ്ധത്തിൽ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. ബാലൻ മരിച്ചതോടെ സഹായം തേടി നസീറിനെ ഫോണിൽ വിളിച്ചു. ഫോൺകോൾ പരിശോധിച്ച പോലീസ് നസീറിനെയും പ്രതിയാക്കി. വധശിക്ഷയ്ക്കെതിരെ അബ്ദുൾ റഹീം അപ്പീൽ കോടതിയെ സമീപിച്ചു. ഇതോടെ കേസ് നീണ്ടു. അതിനിടെ അനന്തമായി കേസ് നീളുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ജഡ്ജി നസീറിന് ജാമ്യം നൽകുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബത്തോട് ആവശ്യപ്പെട്ടു. വാദിഭാഗം എതിർപ്പില്ലെന്നറിയിച്ചതോടെ ഗാമൺ ഗ്രൂപ്പ് ഡയറക്ടറും പ്രിൻസ് സഅദ് ബിൻ മുസായദ് ബിൻ അബ്ദുൽ അസീസിന്റെ സെക്രട്ടറിയുമായ അബ്ദുള്ള അൽ ഖലഫ് അൽ ഉബൈദ് നസീറിന് ജാമ്യം നിന്നു. മലയാളി വ്യവസായ പ്രമുഖൻ ഷെയ്ഖ് റഫീഖിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത് സാധ്യമായത്. കാരണം ഇത് വലിയൊരു എനിക്ക് മാത്രമല്ല എന്റെ കുടുംബത്തിനും വലിയൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ പഠിച്ചവൻ സാധിച്ചല്ല അനുസരിച്ചിട്ട് എനിക്ക് ഈ മോചനം നൽകി. നസീർ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു. ഇത് കോടതിക്കും ബോധ്യമായി. മാനുഷിക പരിഗണന മാത്രമാണ് നസീറിനെ സഹായിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഗാമൺ ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് റഫീഖ് പറഞ്ഞു. ജയിൽ മോചിതനായ നസീറിന് അമീറ മിഷാൽ സഅദ് ബിൻ മുസായദ് ബിൻ അബ്ദുൽ അസീസ് ഉപഹാരം സമ്മാനിച്ചു. KMCC സൗദി നാഷണൽ കമ്മിറ്റി നിയമസഹായ സമിതി രൂപീകരിച്ച സഹായം നൽകിയിരുന്നു. ജയിൽ മോചനത്തിന് ഇന്ത്യൻ എംബസിയും സഹായിച്ചു. നസറുദ്ദീൻ VJ, റിപ്പോർട്ടർ റിയാദ്.